ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗാലക്സി ചോക്ലേറ്റിന്റെ ഒരു റിവ്യൂ ആയിട്ട്. ഇത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്നോ ഒപ്പീനിയൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. കുറെ പേരുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആയിരിക്കും ഗാലക്സി. അത് നിങ്ങൾക്കറിയാം, എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ഗാലക്സി. ഞാൻ ഇതിന്റെ പൊട്ടിച്ചിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാനിപ്പോ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 20 rupees ആണ് വരുന്നത്. 19.1 gram ആണ് അതിനകത്തുള്ള ക്വാണ്ടിറ്റി. അപ്പൊ ഞാൻ ഒരെണ്ണം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഇത് സാധാ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതായിരുന്നു. അപ്പൊ ഇത് രണ്ടും കഴിച്ചു നോക്കിട്ട് ഏതാണ് നല്ലത്, ഐ മീൻ തണുത്തിട്ട് കഴിക്കുന്നതാണോ അതോ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതാണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് തണുത്തതാണ് കേട്ടോ. ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ള തണുത്തത്. നമ്മുടെ പ്ലേറ്റിൽ ഇതിനകത്ത് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ടുള്ളതാണ്. ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് മെൽറ്റായി പോയിട്ടൊന്നുമില്ല. സാധാരണ ഇപ്പൊ നമ്മൾ ഡയറി മിൽക്ക് അങ്ങനത്തെ ഒക്കെ ചോക്ലേറ്റ്സ് ഒക്കെ പുറത്തിരുന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മെൽറ്റാവും, കിറ്റ്കാറ്റ് ഒക്കെ മെൽറ്റാവാറുണ്ട്. ഇത് പക്ഷെ മെൽറ്റായിട്ടില്ല. പക്ഷെ തൊടുമ്പോൾ നമുക്കൊരു ഇത് തോന്നും, ഡിഫറൻസ് ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞും സാധാരണ ഇതിൻ്റെ. നമുക്കിത് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ തണുത്തതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് പൊട്ടിച്ചിട്ടുണ്ട്. കഴിച്ചോ കേട്ടോ. ടേസ്റ്റ് അതുപോലെയൊക്കെ തന്നെയുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സ്മൂത്ത് ചോക്ലേറ്റ് ആണ് കേട്ടോ. കഴിക്കുമ്പോൾ ഒരു ബലം ഉണ്ട്, അത് ഫ്രിഡ്ജിൽ വെച്ച് തന്നെയായിരിക്കും. നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിച്ചോക്കാം. വളരെ എളുപ്പത്തിൽ പൊട്ടിപ്പോന്നു. മറ്റേത് പൊട്ടിക്കൊരു ഇതുണ്ടായിരുന്നു. നിങ്ങൾ തൊടുമ്പോഴേക്കും ഇങ്ങനെ പോരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ. മെൽറ്റായി തുടങ്ങിയുണ്ട്. ഇത് കഴിച്ചോക്കാം. സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇതും കുറച്ച് ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ മെൽറ്റായി പോയതല്ല. കടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നിയത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ള പോലെ തോന്നി. നമുക്കിതിനെ ഞാനിതിനെ മൈക്രോവേവ് ചെയ്യാനായിട്ട് പോവാണ്. മൈക്രോവേവിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനകത്ത് ഏതാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്നൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ദേ ഓവനകത്ത് അത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് കാണിച്ചു തരാം. ഞാൻ തേന മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അങ്ങനെ വെള്ളം പോലെ മെൽറ്റായി വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് വന്നത്. ചൂടായിട്ടുണ്ട്, ചൂടായിട്ടാണ് ചോക്ലേറ്റ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വീട്ടില് കൊക്കോ വെച്ചിട്ട് ഞങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്മെല്ല് ഇത് ശരിക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട് മെൽറ്റായപ്പോ.
അങ്ങനെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള പോലെ തോന്നി മെൽറ്റ് ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചേക്കാൻ തന്നെയാണ്. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിൽ മെൻഷൻ ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ഞാൻ ഇങ്ങനത്തെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ അതേതാന്നുള്ളതും കൂടി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.